അങ്ങനെ നമ്മുടെ മാടായിക്കാവിലെ കോഴി നിവേദ്യമാണ്. ഒരു മുക്കാൽ മണിക്കൂർ ഇലയിൽ പൊതിഞ്ഞു വെച്ചു. വാ, നല്ല കുരുമുളകിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്, വെളിച്ചെണ്ണയുടെ മണം വരുന്നുണ്ട്. അമ്പലത്തിലാണോടാ കോഴിയിറച്ചി? ഒരു കോഴിമുട്ട കഴിച്ചാൽ അമ്പലത്തിൻ്റെ പടി കയറാൻ പോലും സമ്മതിക്കാത്ത നമ്മുടെ നാട്ടിൽ അമ്പലത്തിനുള്ളിൽ കോഴിയിറച്ചി വേവിക്കുക, പൂജയ്ക്ക് നിവേദ്യമായി ഇത് ഉപയോഗിക്കുക, പ്രസാദ വിതരണത്തോടൊപ്പം കോഴിയിറച്ചി വിളമ്പുക, വിശ്വസിക്കാനാവുന്നില്ലല്ലേ? സംഗതി സത്യമാണ്, വിശ്വസിക്കാം. ശാക്തേയ കർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ മധുരത്തോടൊപ്പം മാംസവും കള്ളുമൊക്കെ നിവേദ്യമായി നേദിക്കാറുണ്ട്. ഇത് മാടായിക്കാവ്. ഉഗ്രരൂപിയായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശക്തിയുടെ പ്രതീകമായ സ്ത്രീയാണ് കാളി എന്ന കാഴ്ചപ്പാടിൽ നിന്നുമാണ് ശാക്തേയർ കാളി ആരാധിച്ചു തുടങ്ങിയത്. വടക്കൻ കേരളത്തിലെ എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയും മാതൃക്ഷേത്രമായാണ് മാടായിക്കാവിനെ കണക്കാക്കുന്നത്. മാടായിക്കാവിനെ തിരുവർക്കാട്ടുകാവെന്നും വിളിക്കാറുണ്ട്. ഇതിനകത്ത് മൂന്ന് സാധനങ്ങളുണ്ടാവും. ഒന്ന് ശർക്കര പായസം ഉണ്ടാവും, പിന്നെ കോഴി നിവേദ്യം ഉണ്ടാവും, പയറുണ്ടാവും. സാധാരണ ശാക്തേയ കർമ്മങ്ങൾ നടത്തുന്ന അമ്പലത്തിൽ ഈ കോഴിയുടെ നിവേദ്യം കൊടുക്കാറുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഉഗ്രൻ ടേസ്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകത നന്നായിട്ട് വെന്ത നാടൻ കോഴിയിറച്ചിയാണ്. ഇതിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് പയർ പുഴുങ്ങിയെടുത്തിട്ട് അതിനകത്ത് നാളികേരം ഇട്ടിട്ടുണ്ട്, പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പൊരൽപ്പം കുറവാണ്. പക്ഷെ ഇതിനകത്ത് ഈ നമ്മുടെ കോഴി നിവേദ്യത്തിനകത്ത് പിന്നെ കുരുമുളകിൻ്റെയും ഉപ്പിൻ്റെയും ഫ്ലേവർ കൃത്യമായിട്ട് അറിയുന്ന രീതിയിൽ ആദ്യം അതെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ ഉപ്പിൻ്റെയും കുരുമുളകിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഒരു സ്പെഷ്യൽ കോഴിയുടെ പ്രസാദമാണ്. ഇനി അടുത്തത് മധുര പായസമാണ്. ഇതിൻ്റെ കൂടെ ചേരുന്ന ഒരു സാധനമല്ല, നമ്മൾ സാധാരണ കടും പായസം ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള പായസമാണ്. അന്ന് പുനരുദ്ധാരണ പരിപാടികൾ നടക്കുന്ന സമയത്താണ് ഞാനിവിടെ ചെന്നത്. തടിയിലെ കൊത്തുപണികളും ശില്പവേലകളും ഒക്കെ കണ്ടാണ് മടങ്ങിയത്. അപ്പോൾ കൊത്തുപണി ചെയ്യുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനിതുവഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഇവിടെ പവിത്രേട്ടൻ എന്ന് വെച്ചാൽ പിന്നെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന യുവശില്പികളിൽ ഒരാളാണ് പവിത്രേട്ടൻ. പവിത്രേട്ടൻ്റെ ശില്പവേലകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തടിയിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരികവധത്തിൻ്റെ കഥ പറയുന്ന ഒരു ശില്പമാണിത്. ഈ ഒരു ശില്പം ഉണ്ടാക്കാനായിട്ട് ഇതൊരു ഒറ്റത്തടിയാണ്, ഒറ്റത്തടികളിലാണ് ഇങ്ങനെ ശില്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റത്തടിയിൽ ഈ ശില്പം ഉണ്ടാക്കാൻ ഒരു ആർട്ടിസ്റ്റിന് ഒന്നര ആഴ്ച വരെ സമയമെടുക്കും. ഇത് രണ്ട് ഫിഗർ ആയതുകൊണ്ടാണ് ഒരു ആർട്ടിസ്റ്റിന് രണ്ടാഴ്ച സമയമെടുക്കുന്നത്. അല്ലാതെയുള്ള ഡിസൈൻ വർക്കുകളൊക്കെ ഒരു ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിഗംഭീരമായ വർക്കാണ്, ഇൻട്രിക്കേറ്റ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ നമ്മുടെ പവിത്രേട്ടന് ഒരു വലിയ സല്യൂട്ട്. ഗംഭീരമായൊരു ക്ഷേത്രക്കുളമുണ്ട് അവിടെ. വ്യത്യസ്ത രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇരുന്നൂറ് വർഷത്തിലും മേലെ പഴക്കമുള്ള കിണറാണ്. പിന്നെ ഇപ്പൊ തിരുമേനി പറയായിരുന്നു, സാധാരണ വീടുകളിൽ ഇത്രയും വലിപ്പമുള്ള കിണർ കാണാറില്ല. ഇത് രണ്ടടുക്കളയിൽ നിന്ന് ഇതിനകത്ത് ഡയറക്റ്റ് ആക്സസ് ആണ്. മാടായിക്കാവിലെ കോഴി നിവേദ്യം നിങ്ങൾക്കും തയ്യാറാക്കാം. മൂന്ന് നാല് ചേരുവകൾ ചേർത്ത് ഈ കോഴി നിവേദ്യം നമുക്കുണ്ടാക്കാം. തേങ്ങാക്കൊത്ത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, നാടൻ കോഴിയിറച്ചി, ഉപ്പ്.
ആദ്യം ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ തേങ്ങാക്കൊത്തിടുക. ഇത് മൂത്താൽ നാടൻ കോഴിയിറച്ചി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ചേർക്കാം. ഒപ്പം മഞ്ഞൾപ്പൊടിയും. ശേഷം അടച്ച് വേവിക്കണം. വെള്ളം വറ്റി വെന്ത് കഴിഞ്ഞാൽ കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കണം. പൂർണ്ണമായി വെന്ത് കഴിഞ്ഞാൽ ഒരു വാഴയില വാട്ടി അതിൽ പൊതി കെട്ടി അരമണിക്കൂറെങ്കിലും വെക്കുക. കൃത്യമായ റെസിപ്പിയാണോന്ന് എനിക്കറിയില്ല, ഓൾമോസ്റ്റ് ഈ ഒരു സ്വാദാണ്. അങ്ങനെ നമ്മുടെ മാടായിക്കാവിലെ കോഴി നിവേദ്യമാണ്. ഒരു മുക്കാൽ മണിക്കൂർ ഇലയിൽ പൊതിഞ്ഞു വെച്ചു. വാ, നല്ല കുരുമുളകിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്, വെളിച്ചെണ്ണയുടെ മണം വരുന്നുണ്ട്. നല്ല, എനിക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, സ്വാദിഷ്ടമായ ഒരു 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 നമുക്ക് മണത്തിലൂടെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ കുക്ക് ചെയ്ത് ഒരു ഒരു മണിക്കൂറോളം, മുക്കാൽ മണിക്കൂറോളം ഇലയിൽ, വാഴ ഇലയിൽ കെട്ടി വെച്ച കോഴി നിവേദ്യമാണ്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ട് തേങ്ങാക്കൊത്തും കൂട്ടിയെടുത്ത് കഴിക്കണം. രക്ഷയില്ല, ഞാൻ ഉണ്ടാക്കിയ സാധനം നല്ല ടേസ്റ്റാണ്, പക്ഷേ ഒരു ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് തിരിക്കുന്നത്. സാധാരണ അമ്പലത്തിൽ നിന്ന് നമുക്ക് തരുന്ന കോഴി നിവേദ്യം കുറച്ചുകൂടെ ജ്യൂസിയാണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ: കുരുമുളക്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, പിന്നെ തേങ്ങാക്കൊത്ത്, നാടൻ കോഴി. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ കോഴി നിവേദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി എൻ്റെ ഞാനൊരു പരീക്ഷണം കൂടി നടത്തി നോക്കി. ഇതിനകത്ത് ചെറിയ ഉള്ളി തല്ലിയിട്ട് അതും കൂടി, പിന്നെ ഈ കുരുമുളക് ഇടുന്നതിന് മുമ്പായിട്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും, ഗംഭീര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് തന്നെ അസൽ ടേസ്റ്റാണ്. ഇതിനേക്കാളും ടേസ്റ്റ് കൂടി വരുന്നത് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുമ്പോഴാണ്. അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.